ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് എത്ര എലികളെയും തുരുത്തി ഓടിക്കാൻ പറ്റുന്ന കിടക്കാച്ചൊരു സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പല്ലി പാറ്റ കൊതുകിനെ ഈച്ചനെ എല്ലാം തുരുത്താനും പറ്റുന്ന അടിപൊളി ടിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഫസ്റ്റിന് ഇതുപോലെ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമാണെന്ന് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ സവാള അല്ലെങ്കിൽ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി, ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതിൽ ചതച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഇടികളില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ചപ്പാത്തി കൊല്ലിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുത്തിയിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. പിന്നെ കല്ലുള്ളത് കൊണ്ട് അതിൻ്റെ ഇത് കണ്ടില്ല, കല്ല് കണ്ടില്ല. അതിന് പകരം ഞാൻ ചപ്പാത്തി കോലും കൊണ്ടാണ് ഒന്ന് കുത്തി നല്ലപോലെ ഫൈനായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടെ, സവോളയുടെ പകുതി എടുക്കുന്നുള്ളൂ, ഉള്ളിയില്ലാതെ സവോളയുടെ പകുതിയാണ് എടുക്കുന്നത്. അതും കൂടെ ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ ബൗളിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഇത് വെക്കുന്നത്. എനിക്ക് കുറച്ചേ ഇവിടെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ നമുക്ക് കുറച്ച് ഇതുകൂടെ ഇച്ചിരി കൂട്ടിയെടുക്കാം. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒഴിക്കാനാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സൂത്രം കൂടി ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. 100% റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ടിപ്പാണിത്. ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളപ്പിക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കണേ. ഈ ഉപ്പാണ് കൂടുതൽ എഫക്റ്റ് ഇതിന് തരുന്നത്. ഈ ഒരു സൊല്യൂഷന് ഉപ്പാണ് കൂടുതൽ എഫക്റ്റ് നൽകുന്നത്. ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നല്ലപോലെ തണുക്കാവുന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഞാനൊരു ബൗളാണ് എടുക്കുന്നത്, ഒരു പഴയ ഒരു ബൗളാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ തിളപ്പിച്ച പാത്രത്തിലോട്ട് നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ആ സ്റ്റീൽ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കരുത്, കാര്യം അതിൻ്റെ അകത്തൊന്നും ആ മണം പോകത്തില്ല. അതിനാണ് പഴയ ഒരു ഡപ്പ എടുക്കുക, അതിലേക്ക് ഒന്ന് അടിച്ചുവിറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊന്ന് പൊടിച്ചിടുന്നത് നമ്മുടെ പാറ്റാഗുളികയാണ് കേട്ടോ. ഇതിന് നല്ലൊരു എഫക്റ്റ് നൽകുന്നതാണ് പാറ്റാഗുളിക. കാരണം ഈ പാറ്റാഗുളിക ഇതെല്ലാം കൂടെ ാണ് പെഴിച്ചാരി, പാമ്പ് ഇതെല്ലാം പോകുന്നത് കേട്ടോ. നല്ലൊരു എഫക്റ്റാണ് ഇതിനൊക്കെ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല പൊടിച്ചെന്ന് ഒന്നേ എടുത്തിട്ടുള്ളൂ, അതും പൊടിച്ച് ചേർക്കുക. ഇനിയിപ്പോൾ ഇത് കുറച്ച് എടുത്തിരിക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുക്കുക. വീടിൻ്റെ പരിസരങ്ങളെല്ലാം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ ലൈസോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഷ് വാഷ് എന്തെങ്കിലും ഉണ്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വീടൊക്കെ തുടയ്ക്കുന്ന ഒരു ലോഷനാണ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ലോഷനാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിത് ഒന്നൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പല്ലി എലി പാറ്റ ഒക്കെ വരുന്ന വഴിയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സ്പ്രേ ബോട്ടിൽ വേണ്ട കേട്ടോ, സ്പ്രേ ബോട്ടിലിട്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാറ്റാഗുളികയുടെ പൊടി എറിഞ്ഞിട്ട് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നല്ലത് കുപ്പിയിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ രാത്രിയിൽ കിച്ചൺ എല്ലാം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം കിച്ചൺ സ്ലാബിൻ്റെ അവിടെ, അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ ഭാഗവും, അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്, എലി എവിടെയാണോ വരുന്ന ആ വഴി എല്ലാം ഇതൊന്ന് തളിച്ച് വെച്ചാൽ മാത്രം മതി. തളിച്ച് വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പഞ്ഞി കോട്ടണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുക്കിയിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഭയങ്കര എഫക്റ്റാണ് ഇതിൻ്റെ ആ മണം അടിച്ചിട്ട് ആ വശത്ത് വരത്തേയില്ല. വീട്ടിനകത്ത് നിന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നെല്ലാം അത് പോക്കോളും കേട്ടോ. വളരെ നല്ല 100% റിസൾട്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ കിച്ചൺ സിങ്കിൻ്റെ ഭാഗത്തൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ എലി പല്ലി പാറ്റ എല്ലാം നശിപ്പിച്ചിടും. അവിടെ എല്ലാം ഒന്ന് ഒഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒഴിച്ചിട്ട് കൊടുത്താൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വന്നിട്ടില്ല. കാര്യം അതിൻ്റെ മണം ഭയങ്കരമാണ്, ഈ പാറ്റഗുളികയുടെ എല്ലാം മണം ഭയങ്കരമാണ്. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം മഴക്കാലമായത് കാരണം ഇഴജന്തുക്കളൊക്കെ കയറി വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പെഴിച്ചാലികളും ഒക്കെ കാണും. അപ്പം വീട്ടിലും പരിസരത്ത് കാട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റിൽ ഇതേ രീതിയിൽ നിങ്ങൾ സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇഴജന്തുക്കളൊന്നും വീട്ടിൽ കയറി വരത്തില്ല. അതുപോലെ തന്നെ ഉറുമ്പിനെ തുരത്താനും ഈ സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ. ഉറുമ്പ് കണ്ടില്ലേ, ഉറുമ്പിനോട്ട് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി, കൂട്ടത്തോടെ പൊക്കോളും. എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് തരുന്നത്. പഴയ തറവാടൊക്കെ ആകുമ്പോൾ ഇതുപോലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ഉറുമ്പ് വരും. അതുപോലെ തന്നെ
പാറ്റ, വല്ലി, എലി പലൊക്കെ വരും. അപ്പം തട്ടു പോലെ അറ പോലെയല്ലേ, അപ്പോൾ അതിനൊക്കെ ഇതനുസരിച്ച് ഇതെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഇതുങ്ങളെല്ലാം ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി പൊക്കോളും കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ എല്ലാവർക്കും അന്നപ്പോൾ ഒഴിക്കുമ്പോൾ തുടച്ച് കളയരുത്. പിറ്റേ ദിവസം രാവിലെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കൂ, ചെയ്ത് നോക്കി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത ടിപ്പും ഇതുപോലെ നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. നമ്മുടെ വീടുകളിൽ നാരങ്ങയുടെ തൊണ്ട് എവിടെയെങ്കിലും കിടക്കുന്ന കണ്ടാൽ എലി അതെടുത്തോണ്ട് വന്ന് നശിപ്പിച്ച് വെക്കും. കാര്യം എലിക്ക് വലിയ ഇഷ്ടമാണ് നാരങ്ങയുടെ തൊണ്ട്. അതുപോലെ കടകളുള്ള ഷോപ്പൊക്കെ ഉള്ളവർക്ക്, ഞങ്ങളുടെ ഷോപ്പിൽ നാരങ്ങയുടെ തൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം വെക്കുമ്പോൾ അത് ഫുള്ള് എലി എടുത്തോണ്ട് പോയി ഫ്രിഡ്ജിൻ്റെ അടിയിൽ, അങ്ങനെ കടയുടെ മേശയുടെ അടിയിൽ ഇതെല്ലാം കൊണ്ട് വെച്ച് നശിപ്പിച്ച് വെക്കും അവിടെ കേട്ടോ. ആ നാരങ്ങ തൊട്ടൊക്കെ നശിപ്പിച്ച് വെക്കും. അപ്പോൾ നമ്മൾ രാത്രി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കിടക്കാറുള്ളത്. അന്നപ്പോൾ ഇതുകൂടെ ഒന്ന് ചെയ്ത് വെക്കാണ്. എലി ആ വശത്തിന് കടക്കത്തിനുള്ളിലല്ല, വീട്ടിനുള്ളിൽ നമുക്കിത് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു നാരങ്ങത്തൊണ്ട് രണ്ടെണ്ണം എടുക്കുക, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ ഇത് വരത്തില്ല, എലിയൊന്നും വരത്തില്ല. അതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം അതിൻ്റെ ഒരു സ്മെൽ അടിച്ചിട്ട് ഇത് വരും. ഇത് വന്ന് ഈ നാരങ്ങത്തൊണ്ട് സഹിതം ഇത് കഴിക്കുന്നതാണ് കേട്ടോ. കഴിച്ച് കഴിയുമ്പോൾ വയറ്റിൻ്റെ അകത്ത് അതിന് പരവേശം എരിച്ചിലും പോകച്ചിലും ഒക്കെ, കാരണം വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിനും കിട്ടിയത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഷോപ്പിൽ കൊണ്ട് വെച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഞാൻ എലി ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേയില്ല. വേണ്ടല്ലേ, ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശർക്കരയാണ്. ഈ ശർക്കരയ്ക്ക് ഒരു മണമുണ്ടല്ലോ, അത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ആ ഇഷ്ടം കൂടിയിട്ട് ഇത് വന്ന് ഇത് തിന്നും. അപ്പോൾ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഈ മുളക് പൊടിയുടെ മുകളിലായിട്ട്, നാരങ്ങത്തൊണ്ടിൻ്റെ മുകളിലിട്ടിരിക്കുന്ന മുളക് പൊടിയുടെ മുകളിൽ ഇത് ഇതുപോലെ ഒന്ന് തേച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ കൊണ്ടുവെക്കാം. ഇപ്പോൾ ഞാൻ വെക്കുന്നത് എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് കൂടുതൽ ഞാൻ വെക്കുന്നത് തട്ടിൻ്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിലാണ് ഇതിവിടെ വെച്ച് കാണിക്കുന്നത്. എവിടെ വെച്ചാലും നമുക്ക് പിറ്റേ ദിവസം രാവിലെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. കാര്യം അത് സഹിതം അത് എടുക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ എരുമാളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതൊന്ന് ചെയ്താൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് നാരങ്ങത്തൊണ്ടില്ലെങ്കിലും തക്കാളിയിലാണേലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ. അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് വെച്ച് കൊടുത്ത് നോക്കും. നിങ്ങൾക്ക് എവിടാണോ എലി പല്ലി പാറ്റാടെ ഒക്കെ ശല്യം വരുന്നത് അതൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് അത് അടച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ പൂച്ചക്കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെല്ലാം അത് പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. അതുപോലെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്തിടുക. കിച്ചൺ സിങ്കിലൊക്കെ പാത്രം ഉണ്ടെങ്കിൽ എല്ലാം കഴുകി പെറുക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഒഴിച്ചിടുക. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പിന്നെ കിച്ചൺ സിങ്കിൽ ഒഴിച്ച് വെക്കാം, അതുപോലെ തന്നെ വാഷ് ബേസിൽ ഒഴിച്ച് വെക്കാം. ആ ക്ലീൻ ചെയ്തതിന് ശേഷം ഒഴിച്ച് വെക്കണം. അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന പല്ലി പാറ്റ പടുതാഴെ ഇതൊന്നും കയറി വരുത്തൊന്നുമില്ല. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് രണ്ട് ടിപ്പാണ് ഇപ്പോൾ ഈ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്. രണ്ട് രീതി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കഞ്ഞി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഏത് കഞ്ഞിവെള്ളമാണ്, ഇപ്പോൾ ബിരിയാണി അരി വെച്ച വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളമാണെങ്കിലും ആണെങ്കിലും എടുക്കാം. ആ എടുത്തതിൻ്റെ കൂടെ നല്ല ചൂട് കഞ്ഞിവെള്ളം ആയിരിക്കുമല്ലോ, പ്രത്യേകിച്ച് വെള്ളം ചൂടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കഞ്ഞിവെള്ളത്തിൽ തന്നെ എടുത്തത്. നല്ലൊരു കഞ്ഞിവെള്ളം നല്ലതാണല്ലോ, തലേ ദിവസം പുളിച്ച കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പച്ചമുളകിൻ്റെ തണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സവാളയുടെ തൊലി, അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തിളച്ചതായത് കാരണം ഇത് കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. നല്ലപോലെ ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ വേണം എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സത്ത് ഫുള്ളും ആ കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങുന്നതാണ്. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന്, പരിസരങ്ങളിൽ വരുന്ന കീടജന്തുക്കളെ അകറ്റാനും പെരുചാരികളെ ഓടിക്കാനും, അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾ അതുപോലെ കറിവേപ്പൊക്കെ തഴച്ച് വളരാനും നമുക്കിത് നല്ലതാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രണ്ട് രീതി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം ഈ ഇത് നല്ലൊരു ഗുണമുള്ള ഒരു വളം പോലത്തെയാണ് ഇത് കേട്ടോ. നല്ലതാണ് ഇതിൻ്റെ ഒരു സത്ത്, നല്ലതാണ്. നമ്മുടെ കറിവേപ്പൊക്കെ ആർത്ത് കിളുക്കുവാണ് കേട്ടോ. അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ പൂച്ചികൾ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഉറുമ്പ് പോലെ, അതെല്ലാം പോയിട്ട് നല്ല തളിരിട്ട് നല്ല വലിയ ഇലയൊക്കെ നല്ല കൊമ്പൊക്കെ ആയിട്ട് നല്ല ശിഖരങ്ങളായിട്ട്
ആയിട്ട് കറിവേപ്പില വളർന്ന് വരുന്നതാണ് കറിവേപ്പ്. നല്ല സൂപ്പറായിട്ട് മുരടിച്ച് നിൽക്കുന്ന കറിവേപ്പ് ഒരു നല്ലപോലെ വളരും. അതുപോലെ തന്നെ പെഴുചാരികളെ ഒടിക്കുക, ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, എന്നിട്ട് ഒരു പാറ്റാഗുളികയും കൂടെ പൊടിച്ചിട്ടതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ഈ എരുമാളം കണ്ടില്ലേ, ഈ ഒരു മാളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് കണ്ടില്ലേ, അതിന് പുക വരുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ ചൂടാ പുക വരുന്ന കണ്ടല്ലോ, അപ്പം അതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ആ ഇരുമാളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇത് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ആ പരിസരത്ത് അതുങ്ങൾ നിൽക്കത്തേ ഇല്ല. നല്ല ഉറപ്പുള്ള നല്ല സൂപ്പർ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.